ലുംനി പാർക്ക് ഇവിടുത്തെ ഒരു ഫേമസ് പാർക്കാണ്. ഞങ്ങളൊന്ന് പോയി കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. തൊട്ടിപ്പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഈ അവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ 10 രൂപയേ ഉള്ളൂ, വലിയവർക്ക് 20. നമ്മളിവിടെ ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. ഓക്കെ, ഇതിനകത്ത് ഫുഡൊന്നും അലൗഡല്ല. ഇതിനകത്ത് പോയി വേണം ഫുഡ് വാങ്ങിക്കാം, പക്ഷേങ്കിൽ ഇതിനകത്ത് നമ്മൾ ബാഗൊന്നും കൊണ്ടുവരുന്നതൊന്നും അലൗഡല്ല കേട്ടോ. ഇനി ഞങ്ങൾ ഓരോന്നായിട്ട് പോയി കാണട്ടെ ഇതെന്തോന്നുള്ളത്, എന്തോന്നുള്ളത് കണ്ടു നോക്കട്ടെ. ഇത് റിവോൾവിംഗ് ടവറാണ്. 60 രൂപ പെർ ഹെഡ്. പിള്ളേർക്കൊന്നും കുറവൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ടാറ്റു ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ടാറ്റു ഒക്കെ അടിച്ചു തരും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ മഗ്ഗൊക്കെ നമ്മുടെ ഇതിലൊക്കെ അടിച്ച് ഇവർ റെഡിയാക്കി തരും കേട്ടോ. ഏതൊക്കെ സ്റ്റൈലിൽ വേണമെങ്കിലും ഇവർ അടിച്ച് റെഡിയാക്കി തരും. പ്രിന്റ് ഷോപ്പ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഒരു വലിയൊരു ലേക്കാണ്. അവരതിനെ ടൂറിസമാക്കി തകർക്കാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പെല്ലാം ഉണ്ട്. ഒരു ലേക്കിൽ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ സാധാ ഇതുണ്ട്, 50 രൂപ 30 രൂപ അങ്ങനെ കുറേ ഉണ്ട്. ഇതൊരു സിൽവർ ലൈനോ അങ്ങനെ കണ്ട, ഈ ഒരു ഫുൾ റൗണ്ടാണ് ഇവിടെ. ഈ ലേക്കിന് ചുറ്റിനും റോഡുണ്ട്, നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ബോട്ടിലോട്ട് എടുക്കുകയാണ് ടിക്കറ്റ് കേട്ടോ. വലിയവർക്ക് 50, ചെറിയവർക്ക് 30 കേട്ടോ. ഇതൊന്നു കൗണ്ടറിൽ കാണിച്ചു, എന്നിട്ട് നമ്മൾ ബോട്ടിലോട്ട് പോവാണ്. 20 മിനിറ്റ്സ് റൈഡാണ് അവർ പറയുന്നത്. ഓക്കെ, ഇത് തെലങ്കാന ടൂറിസം. 3 ടൈപ്പ് ഉണ്ട്, ഡാൻസിങ് ബോട്ടൊക്കെ ഉണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, അല്ലാത്ത ബോട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്കൊന്ന് ജസ്റ്റ് കറങ്ങുക, പിള്ളേർക്ക് ബോട്ടിൽ ഒന്ന് കയറ്റുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മളിവിടെ എത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതെല്ലാം കയറി നിറഞ്ഞു. ഓൾറെഡി ഒരു 2-3 പേരുടെ ഉള്ളു. വെള്ളമൊക്കെ ഭയങ്കര കലക്കാണ്. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആരും ചാടുന്നൊന്നുമില്ല കേട്ടോ. നാട്ടുകാരാണ് കൂടുതലും, നമ്മളെപ്പോലുള്ളവരെ കുറേ പേരുണ്ട്. മലയാളികളൊന്നും കാണുന്നില്ല. ഇതുവരൊരു എൻ്റർടൈൻമെൻ്റ് എന്നേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കയറിയിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും ബൈക്കിൽ ഇങ്ങനെ ആൾക്കാരിരിക്കണം. ഒരു കാര്യമുണ്ട്, നിറഞ്ഞാലേ ഇവർ പോകത്തുള്ളൂ. ഇനി 3-4 സീറ്റ് കൂടെ നിറയാനുണ്ട്. അങ്ങനൊരു കീട് വ്യൂ ഉണ്ട് കേട്ടോ. കേട്ടോ ഇന്ത്യൻ പതാക മാറിപ്പോകുന്നത് വലിപ്പമുണ്ടോന്നറിയോ? വാ സൂപ്പർ, നല്ല വലിപ്പമാണ്. ഇത്ര ദൂരമാണെന്നറിയാം. ഡ്രൈവറെത്തി, ഒരു ചെറുപ്പക്കാരൻ പയ്യും അയച്ചു വിടുന്നു. അയച്ചു വിട്ടാൽ നിറഞ്ഞ ഇനിയിപ്പോൾ സീറ്റ് നിറഞ്ഞാലേ ഇവർ ഇവിടെ തൊക്കും, എന്നാലേ ഇവർക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ പതുക്കെ പുറമോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? നമ്മുടെ കുടുംബമൊക്കെ ഇവിടെ ഒരു പ്രശ്നം അതല്ല, ചുമ്മാ ഒരു രസം. ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറി ബോട്ട് ബാക്കി എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എന്തോ ഒരു കിടുക്കും പരിപാടി ആരംഭിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ ഓരോന്നിനൊക്കെ പോകുന്നതിന് ഡാൻസിങ് ബോട്ടിലൊക്കെ 100 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് ലൈക്ക് ചെയ്ത് കേട്ടോ. എന്തോരോന്നറിയോ, ഈ ഒരു എനിക്ക് എത്ര ഏക്കറോ ഹെക്ടറോ എന്താണ് പറയുന്നത്. അതേ ഇത് ബുദ്ധ സ്റ്റാച്യുവിൻ്റെ നടുക്കുണ്ട് കേട്ടോ. അതായത് ചുറ്റി ഒന്ന് പോവും എന്നുള്ളതല്ലാതെ അതിനകത്ത് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ചുമ്മാ ഒരു രസം, മനസ്സിൻ്റെ ഒരു സന്തോഷം, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങ് ആ ഭാഗത്ത് ഈ റൈഡേഴ്സ് ഉണ്ട്, ഈ കാറ്റിൻ്റെ ഇതിനനുസരിച്ച് അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. റൈഡേഴ്സ് ഉണ്ട്,
റൈഡ് കുറേ പേരുണ്ട്, ഒരു 10-20 പേരുണ്ട്. അവർ പഠിക്കുവോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷേ ഈ വെള്ളത്തിനകത്ത് അവർ ഇറങ്ങിയാൽ അവർ അണ്ട കയറും, അതുപോലത്തെ അഴുക്കുള്ളോ കലങ്ങിക്കിടക്കും. സ്റ്റാച്ചു അവിടെ നിർത്തത്തൊന്നുമില്ല തോന്നുന്നു, നമ്മളെയൊക്കെ ഇറക്കിക്കൊണ്ട് പോകത്തില്ല. കയറി കാണാനൊന്നുമില്ല ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അവിടെ. പക്ഷെ ഒരു നല്ല ഒരു ഒരു 2-3 ബിൽഡിങ്ങിൻ്റെ ആയിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളെ അടുപ്പിക്കുന്നുണ്ട്. അങ്ങാണ് അവർ ഈ റൈഡേഴ്സുള്ളത്. ഒരു 20 മിനിറ്റ് യാത്ര അനുഭവം. ഇവർ പിന്നെ വട്ടക്കറക്കി കേട്ടോ ഇതിൻ്റെ ചുറ്റിനും. ഇനി ഇങ്ങോട്ടും കാണും, നമ്മളെ ഗേറ്റ് വേണോ ആണെങ്കിൽ അടിപൊളി കേട്ടോ. ചുമ്മാ ഒന്ന് കാണാൻ, എൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളെ കൊണ്ട് നിർത്തുന്നത്. ഓ അത് ശരി, ഞാൻ വിചാരിച്ചു നമ്മളെ കയറ്റത്തില്ലായിരിക്കും. അവർ സൈഡാക്കിയിട്ടുണ്ട്, ആക്കുന്നുണ്ട്. അവരവിടെ നമ്മളെ കെട്ടിയിട്ട് അത് രസമുണ്ട്. ഞാൻ കണ്ടങ്ങ് ഇരുന്ന് പോയി, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങനെ ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരികയാണ്. ഇത് കല്ലേൽ സിമെന്റാണ്, വേറെ പണിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് പ്രാവൊക്കെ അതെ ഇരിക്കുന്നു, പാത്തിരിപ്പുണ്ട്. ഹലോ ചേട്ടൻ പറയേ. നല്ല കൊത്തുപണികളാണ് കേട്ടോ എല്ലാം. കൊത്താ കൊത്തുപണിയാണോ മോൾഡ് വെച്ചിട്ട് ചെയ്താണോ എന്നൊന്നും അറിയത്തില്ല. നല്ല രസമുണ്ട്, വന്ന് കാണാനുണ്ട് കേട്ടോ. നഷ്ടങ്ങളൊന്നുമില്ല. അങ്ങനെ ബുദ്ധ പ്രതിമയുടെ ഫ്രണ്ടിലെത്തി. വിശ്വാസമുള്ള ഒത്തിരി പേരുണ്ട്. എനിക്കൊന്ന് ദലൈലാമ ആണ് എന്ന് തോന്നുന്നു, ഇനാഗ്രേറ്റ് ആയ ദലൈലാമയാണ് ഇത് ചെയ്തേക്കുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ചിലതൊന്നും ബാക്കിയാൻ പറ്റില്ല. മൺഡേ ജനുവരി 2004 അറ്റ് 3:30. ഓ സ്റ്റാച്ചു ഉണ്ട്, ഒരൊറ്റ കല്ലാണ് പണിഞ്ഞേക്കുന്നത്. കാണാൻ വീടുക കേട്ടോ, സംഭവം വീടുക. നമുക്കിപ്പോൾ ഇതിനകത്തൊന്നും കാണത്തില്ല കേട്ടോ, സോറി. നിങ്ങൾ തിരിച്ച് സ്ഥലത്തോട്ട് ആ പാർക്കിംഗ് ഏരിയയിലോട്ട് ബോട്ടിങ്ങിനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഫ്രണ്ടിൽ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ബോട്ടിന് വിറയലും ഉണ്ട്. എങ്ങനെയുണ്ടോ നോക്കാം, ഇവിടെ ഇത് കാണിക്കാൻ മേ ഇത് പാർക്ക് ചെയ്യുന്നത് കണ്ടാണ്. നല്ല രസമാണ്, സ്ലോ ആക്കി. പക്ഷെ മുമ്പത്തെ ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് എടുക്കാൻ പറ്റാഞ്ഞ്. ഇവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ തുറന്നു, ഇവിടെ തുറന്നു, അവിടെ അത് പിടിച്ചു ടൈറ്റ് ചെയ്തു, പുറമോട്ട് ചെറുതായിട്ട് അടുപ്പിച്ചു. ഇനി ഇത് പിന്നെ ഇപ്പോൾ കെട്ടി അകത്തോട്ട് വന്നു അടിച്ചു. ഓക്കെ, ഞങ്ങൾ റിവോൾവിംഗ് ടവറിൽ കയറി. ഞാനും മൂത്തവളും ഒരു സൈഡിൽ, അതേ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു ടീം കയറി. ഇതാണ് ഇനി പൊങ്ങുമ്പോൾ നമ്മൾക്ക് പറയാം. ഓക്കെ, ആ പൊങ്ങി തുടങ്ങി പതുക്കെ പൊങ്ങി തുടങ്ങി. ഇതെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി പൊങ്ങുവാണ്. പക്ഷെ അവരെ കാണാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അവരുടെ വീഡിയോ എടുക്കുക എങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ചാറ് 4 പേര് വെച്ചാലേ ഇതൊക്കെ കേട്ടതും. 60 രൂപ. ഞങ്ങളിങ്ങനെ കറങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2 നില 3 നില വീടിൻ്റെ മണ്ണിലോട്ട് കയറുകയാണ്. മേളോ കേട്ടോ, ഇതിൽ ആകാശം ഇല്ലടാ. ആരും മേളിലോട്ട് എന്ത് കാണുന്നില്ല, ആ പൊങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. റിവോൾവിംഗ് ടവർ. ആൾക്കാർ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ വന്നു തുടങ്ങി കേട്ടോ, അതാണ് രസം. ആ ലേക്കൊക്കെ ഇപ്പോഴും ഉണ്ട്, നമ്മൾ ലേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ പങ്കിയെടുക്കണം.
വരൂ വരൂ, അടിപൊളിയല്ലേ അടിപൊളി. ആൾക്കാർ ആദ്യം പേടിച്ചിട്ടായിരിക്കും കേട്ടോ, ഇഷ്ടംപോലെ വരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ആൾക്കാർ പേടിച്ചിട്ടായിരിക്കാം ഇത് കേറാത്തത്. ഓയ്യോ, താഴെ നോക്കിയോ അമ്മ. അതെ, ഇതിപ്പോ നമ്മളൊരു 7-8-10 ടവർ, ഒരു 10 നിലയുടെ മണ്ടലോട്ട് കയറി. അയ്യോ, ബുദ്ധ ടവർ ഉണ്ട് അങ്ങോട്ട്. ഇതുണ്ട് അടിപൊളി. ഇത് നോക്കിയ മരത്തിന്റെ മണ്ടല്ലെത്തി കേട്ടോ, ഇവിടുത്തെ മരങ്ങളുടെ എല്ലാം മണ്ടൽ ഞങ്ങൾ എത്തി. അതെനിക്കൊന്ന് ലേസർ ആയിരിക്കും. ഇതൊക്കെ എന്തൊക്കെയാ പണിയുന്നത്, ഷിപ്പ് പോലൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇവിടെ. ഒരു ഇതുണ്ട്, അതെന്തോ വലിയ സംഭവം ഏതാണ്ടോ. ഇനി തിരിച്ചിറങ്ങുവാൻ തോന്നുന്നു കേട്ടോ, തിരിച്ചിറങ്ങുവാൻ തോന്നുന്നു. അതൊരു അമ്പലം കേട്ടോ, അങ്ങ് ഒരു അമ്പലമുണ്ട്. ഇതെന്തോന്ന് എനിക്കൊരു പിടുത്തം കൊടുത്തില്ല. ഒരു കിണ്ണം സാധനം, ഹോട്ടൽസ് വല്ലോ. റോഡ് കണ്ടോ, ആ ഇറങ്ങി തുടങ്ങി. അതുകൊണ്ടൊരു പ്ലെയിൻ പോകുന്നു, ഫൈറ്ററാന്ന് തോന്നുന്നു. ഇവിടുത്തെ വ്യോമയാനത്തിൻ്റെ, വ്യോമയാനമല്ലോ എയർഫോഴ്സിൻ്റെ അല്ലായിരിക്കും. ഞങ്ങൾ താഴെ താറായി, ഇതെന്ത് ജസ്റ്റ് കറങ്ങി തിരിച്ച് അതേപോലെ മേളിലോട്ട് കയറി അതേപോലെ ഇറങ്ങി, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് ഞങ്ങളുടെ ആളാ. സ്റ്റോപ്പ്. ലുമിനി പാർക്കിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ലുമിനി പാർക്ക് അവിടെ കുറേ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. ഇപ്പം അതൊന്നും ഓപ്പണായിട്ടില്ല. കാണാൻ താല്പര്യമുള്ളവർ, ഹൈദരാബാദിൽ വിസിറ്റ് ചെയ്യുന്നവർ ഹൈദരാബാദിൽ തേരപ്പാരയിൽ അതേ പോയി കാണുക.